എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആൽബിൻ. ഇന്ന് നമ്മൾ ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഉണ്ട എന്ന് പറയുന്ന ചിത്രം മമ്മൂക്കയുടെ കരിയറിലെ നാലാമത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായി മാറുമോ എന്ന് ചോദിച്ചാൽ റിവ്യൂ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. ഖലീദ് റഹ്മാന്റെ സംവിധാനത്തിൽ പിറന്ന ഒരു ചിത്രമാണ് ഉണ്ട. ഖലീദ് റഹ്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് അനുരാഗം കരിക്കും വെള്ളം എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ ആ ഒരു ചിത്രം മലയാള സിനിമയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് സാധിച്ച ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്ത ചിത്രമായിരുന്നു അനുരാഗം കരിക്കും വെള്ളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിലും വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ സാധിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രവും കടന്നു പോകുന്നത്. ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഈ ഒരു പേര് തന്നെ, ആ ഒരു പേര് കൊണ്ട് തന്നെ വളരെയധികം എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ വളരെയധികം ഹൈപ്പ് ലഭിച്ച ഒരു ചിത്രം തന്നെയായിരുന്നു. മമ്മൂക്കയുടെ ഒരു വ്യത്യസ്ത ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ വ്യത്യസ്ത ഗെറ്റപ്പുമായിട്ടാണ് ഈ ഒരു ചിത്രം വന്നിരിക്കുന്നത്. നമുക്ക് മമ്മൂക്കയുടെ പോലീസ് കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ മാസ് ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് മാത്രം മികച്ചു നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറുമായിട്ടാണ് ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക എത്തിയിരിക്കുന്നത്. മണികണ്ഠൻ സി പി അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് മമ്മൂക്ക ഈ ഒരു ചിത്രത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഉണ്ട എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ വൺലൈൻ ആയിട്ട് കഥ പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, അതുപോലെ മധ്യപ്രദേശ് എന്നീ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയസിലേക്ക്, നോർത്ത് ഇന്ത്യൻ ഏരിയസിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന പോലീസ് ഓഫീസേഴ്സ്, 10 അംഗ പോലീസ് ഓഫീസേഴ്സിന്റെ കഥ പറയുന്ന ചിത്രമാണ് ഉണ്ട എന്ന് പറയുന്നത്. അതിലെ രസകരമായ കാര്യങ്ങളും അതുപോലെ കുറച്ച് ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഒരുക്കി ചിത്രം മികച്ചു തന്നെയാണ് നിൽക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രം എടുത്തിരിക്കുന്നത് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മാസ് രംഗങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക നാടകീയമായ സംഭാഷണങ്ങളോ ഒന്നും ഈ ഒരു ചിത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭാഷണ രീതികളൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചിത്രത്തിന്റെ മികവായിട്ട് തോന്നി. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ചിത്രം നൽകുന്നത്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നും അവിടേക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസ് ഓഫീസേഴ്സ് അവിടെ ചെന്നിട്ടുള്ള രസകരമായ കാര്യങ്ങൾ, കുറെ കോമഡി ഈ ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലീസുകാരും അവിടുത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യൻസിനെ ഒക്കെ കാണിക്കുന്നു. ഒരു പുതുമ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് ഉണ്ട എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫില് മമ്മൂക്കയ്ക്ക് കുറെ ഡയലോഗും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നുമില്ല, മമ്മൂക്കയുടെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ അവരവരുടെ ക്യാരക്ടർ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ചിലയിടങ്ങളിൽ ചില ലാഗിങ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തെന്നിരിക്കാം, എന്നാൽ അതൊരു റിയലിസ്റ്റിക് ചിത്രമായതുകൊണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമൊന്നുമായിട്ട് തോന്നിയില്ല. കാരണം അത്രയും ഒരു മികച്ച ഫസ്റ്റ് ഹാഫ് തന്നെയാണ് അദ്ദേഹം ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്റർവെല്ലിലേക്ക് അടുക്കുമ്പോഴേക്കും കുറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മണികണ്ഠൻ സി പി എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർവെല്ലാകുമ്പോൾ നമ്മൾക്ക് അത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫിൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതൊരു ഫീൽ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ ഫസ്റ്റ് ഹാഫില് ഇപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് വളരെ ഭീതിയിലാണ്, ഓരോ ചലനങ്ങളും അവരുടെ വളരെ സൂക്ഷ്മമായിട്ടാണ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ എന്നുള്ളൊരു ഭീതി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിച്ചിട്ടുണ്ട്. അത് സംവിധായകന്റെ മികവാണ് എന്ന് തന്നെ എടുത്തു പറയേണ്ടതാണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ത്രില്ലിംഗ് ആയിട്ട് ചിത്രം കഥ പറഞ്ഞു പോകുന്നു. കുറച്ച് കോമഡികളൊക്കെ സെക്കൻഡ് ഹാഫിലും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ കോമഡി എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളിലും കാണുന്ന പോലെ വെറുതെ ചെളിവാരി എറിയുന്നതായിട്ട് തോന്നിയില്ല. കാരണം ചിരിക്കാനായിട്ട് പറ്റുന്ന, നല്ല രീതിയിൽ ചിരിക്കാനും ചിന്തിക്കാനും പറ്റുന്ന രീതിയിലുള്ള കോമഡികളാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ചിത്രം സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ത്രില്ലിംഗ് ആയിട്ട് പോകുന്നു. ത്രില്ലിംഗ് ആയ ഒരു സെക്കൻഡ് ഹാഫ്, കുറച്ച് നല്ല രംഗങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ അത്രയ്ക്ക് ലാഗിങ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഇതൊരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ ആയതുകൊണ്ട് ആ ഒരു ഇത് നമുക്കൊരു ഇത് വരാം. പിന്നെ മമ്മൂക്കയുടെ വ്യത്യസ്തമായ ഒരു പോലീസ് ഗെറ്റപ്പ് ആണ് ഒരുക്കിയിട്ടുള്ളത്, പോലീസ് ക്യാരക്ടർ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി മാറും എന്നുള്ളത് കൊണ്ട് കുറച്ച് സസ്പെൻസ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊരു സ്പോയിലറായി മാറും. അപ്പോൾ നിങ്ങൾ സിനിമ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ആസ്വാദകമായി നിങ്ങളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിത്രത്തിന്റെ കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ ആയാലും ഷൈൻ ടോം ചാക്കയുടെ ക്യാരക്ടർ ആയാലും അതുപോലെ അർജുന അശോകനായാലും ഈ ചിത്രം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള കാസ്റ്റ് ആണ് ഒരുക്കിയിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു
ചിത്രം കാണുമ്പോൾ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മികവുറ്റൊരു കാസ്റ്റ് അല്ലെങ്കിൽ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ മികച്ച തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് കേരള പോലീസിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ഉണ്ട എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രത്തിന്റെ എടുത്തു പറയേണ്ടത് പ്രശാന്ത് പിള്ളയുടെ BGMs ആണ്. അതൊരു ചിത്രത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ സിനിമറ്റോഗ്രഫീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ഓരോ രംഗങ്ങളും. നമുക്ക് ആ ഒരു ചിത്രം കാണുമ്പോൾ എന്താ പറയുക, ഓരോ ഫ്രെയിമും വളരെ രസകരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ കാട്ടിലെ രംഗങ്ങളായാലും എല്ലാം വളരെയധികം രസകരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ഓക്കെയുടെ മാസ് പോലീസ് ക്യാരക്ടേഴ്സ് വിട്ട് ഒരു റിയലിസ്റ്റിക് പശ്ചാത്തലത്തിൽ ഈ ഒരു ചിത്രത്തിനെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം എന്താ പറയുക സന്തോഷം തോന്നുന്ന ഒരു ക്യാരക്ടറുമായിട്ടാണ് മമ്മൂക്ക എത്തിയിട്ടുള്ളത്. കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടേത്. കുറെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടേത്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചിത്രത്തിന് ഉണ്ട എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 3.8 out of 5 ആണ്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങൾ ആ ചിത്രം കണ്ടവരായിരിക്കാം അല്ലെങ്കിൽ കാണാൻ പോകുന്നവരായിരിക്കാം, അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ യാത്ര, അതുപോലെ തന്നെ പേരൻബ്, രണ്ട് അന്യഭാഷാ ചിത്രങ്ങൾ മികച്ചു നിന്നു. അതുപോലെ തന്നെ മധുരരാജ എന്ന് പറയുന്ന ചിത്രവും മികവുറ്റൊരു ചിത്രമായി മാറി. ഈ ഉണ്ട എന്ന് പറയുന്ന ചിത്രവും നാലാമത്തെ ഒരു ഹിറ്റായി മാറും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നവരൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഇത് നിങ്ങൾ കൂട്ടുകാരുമൊത്തൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കുക. പുതിയൊരു സിനിമയുടെ വിശേഷവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.